ഹലോ, ഞാൻ ആദ്ര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. പോട്ടിൽ നമ്മൾ നോർമലി പോട്ടിലാണ് വെക്കാറുള്ളത്. പക്ഷേ നമ്മൾ മരങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗ്രോത്ത് ഒക്കെ കാണാറുള്ളത് അല്ലേ. പക്ഷേ എനിക്കിവിടെ മരത്തിൻ്റെ ഫ്രണ്ട് ഗാർഡനിൽ മരത്തിൻ്റെ ഒരു കുറവുള്ളത് കാരണം നമ്മൾ ഇതുപോലൊരു പൈപ്പിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പൈപ്പിൽ നമ്മൾ ഓർക്കിഡ് സദാ രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ സദാ പൈപ്പിൽ സെറ്റ് ചെയ്യുന്നത് പോലല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിന് ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പൈപ്പിൽ നമുക്ക് ഓർക്കിഡ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഹെൽപ്പും കൂടി വേണം. അപ്പോൾ ഞാനിന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്മയാണ് കൂട്ടിയേക്കുന്നത് കേട്ടോ. അമ്മ അങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസിൽ മാത്രം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും കുറേ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അമ്മ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, ക്യാമറയുടെ മുന്നിൽ നിൽക്കത്തില്ല. ഇത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാനെന്ന് പറഞ്ഞല്ല അമ്മയെ വിളിച്ചത്, ക്യാമറയ്ക്ക് ബാക്കിൽ നിൽക്കാനെന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഇതുപോലൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ട് വന്ന പൈപ്പാണ്. ആ പൈപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതെന്ന് പറയാൻ നമ്മുടെ വാട്ടർ ക്യാനിൻ്റെ ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ. അതിനകത്ത് സിമെൻ്റൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം വെയിറ്റ് വന്നാലും ഇത് മറിയില്ല, നമുക്കിങ്ങനെ വെയിറ്റ് ഉറച്ചു തന്നെ ഇരിക്കും ഇത് വെക്കുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചകിരി ചുറ്റി എടുക്കുകയാണ് കേട്ടോ. വേണ്ട, നമ്മുടെ ചകിരിയാണ്, ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിയാണ്. അപ്പോൾ ഇത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ ഇത് വെച്ച് ചുറ്റുമ്പോൾ തെന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആദ്യം കയർ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു രീതിയിൽ കയർ ചുറ്റിയെടുക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചകിരി വെച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കയർ ചുറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ ഇതുപോലത്തെ ചക്കര കയറാണ് കേട്ടോ. അപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്കിങ്ങനെ ഒഴുകി ഇങ്ങ് പോവും. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം കെട്ടാനായിട്ട്. അപ്പോൾ ചക്കര കയർ ആദ്യം ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ശേഷം നമ്മളിത് കറക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കറക്കി എടുക്കുകയാണ്. വെരി ഗുഡ്. കണ്ണപ്പൻ നല്ല എക്സ്പെർട്ടാ. ഒരുപാട് അടുപ്പിച്ച് പോവണ്ട, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ അങ്ങ് കറക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇവിടം വരെ മതി കേട്ടോ. ഇതിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങ് കെട്ടി വെക്കാം നല്ല പോലെ. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു ഗ്യാപ്പ് ഇട്ട് മതി. ഒരുപാട് അടുപ്പിക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇനി നല്ല പോലെ ടൈറ്റ് ചെയ്ത് ഇതങ്ങ് കെട്ടി വെക്കുക. ഇതിങ്ങനെ കിടന്നോട്ടെ. നമുക്ക് അവസാനം നമ്മുടെ ചകിരി വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്ക് കെട്ടി വെക്കാം. അതിപ്പോൾ ഇങ്ങനെ കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് ചകിരി ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചകിരി നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചകിരി യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കറ കളഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം തൊണ്ട് വെള്ളത്തിയിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് ചകിരി നമുക്ക് വലിച്ചിളക്കാം. എന്നിട്ട് അതിൽ നിന്ന് ചോറ് മൊത്തവും കളയുക. അപ്പോൾ ഇതുപോലെ ഫൈബർ മാത്രമായിട്ട് കിടക്കും. അത് നമുക്ക് നല്ല പോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ചകിരി ചുറ്റുന്നതിന് മുന്നേ ഈ ചകിരിക്കകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെക്കണം. നമ്മൾ സാധാരണ രീതിയിൽ പോട്ടിങ് ചെയ്യുമ്പോൾ കരിക്കഷ്ണവും തൊണ്ടിൻ്റെ പീസൊക്കെ ഇട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓടിൻ്റെ പീസ് വെക്കണ്ട, അതിന് പകരം നമുക്ക് കരിക്കഷ്ണം ആ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കരിക്കഷ്ണവും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടിൻ്റെ ചിപ്സ്, കുഞ്ഞു കുഞ്ഞു ചിപ്സ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ചകിരിനകത്ത് ഒട്ടും തന്നെ ഒരുപാട് വെള്ളം പിടിച്ചിരിക്കത്തില്ല, അതിനകത്ത് ചകിരി ചോറില്ലാത്തത് കാരണം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഫുൾ അങ്ങ് ഡ്രെയിനായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഒരു തണുപ്പ് പിടിച്ചു നിൽക്കാനും ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും ചോക്കോ ചിപ്സും അതുപോലെ തന്നെ നമ്മുടെ അല്ല കൊക്കോ ചിപ്സും അതുപോലെ തന്നെ നമ്മുടെ കരിക്കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയാണ് ഹെൽപ്പ് വേണ്ടത്. ഇതിങ്ങനെ ഇതുപോലെ പിടിക്കും. ഇവിടെ പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തും കൂടി നമുക്ക് കവർ ചെയ്തങ്ങ് വെക്കാം. പൈപ്പ് കാണണ്ട, ആ രീതിയിൽ കവർ ചെയ്ത് നല്ല പോലെ ഈ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ചകിരി അങ്ങ് ചുറ്റിയെടുക്കണം. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാം. ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കുക.
അപ്പം നമുക്ക് ഈ ഭാഗത്ത് കുറച്ചുകൂടെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ ചകിരി എടുത്തിട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്ത് വീണ്ടും എടുക്കുക. ഇതുപോലെ എടുത്ത് സെറ്റ് ചെയ്യും പിടിച്ചു. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി ഫീൽ ചെയ്യത്തില്ല, ഇങ്ങനെ അവിടെ ഇവിടെ മുഴച്ചണക്കൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളിതിൻ്റെ അവസാനം നമ്മൾ നല്ല രീതിയിൽ ടൈ ചെയ്തെടുക്കും. ടൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് നോക്കി എവിടെയെങ്കിലുമൊക്കെ കുറവാണെങ്കിൽ വീണ്ടും നമുക്കിതുപോലെ ചകിരി സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അമ്മ ഇടയ്ക്ക് ചെടി വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സഹായത്തിന് ആദ്യമായിട്ടാണ് അമ്മ നിൽക്കുന്നത്. സാധാരണ ഞാനും ഹസ്ബൻഡും കൂടിയൊക്കെ ആയിരിക്കും ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ചകിരി വെച്ചിട്ട് ഫുള്ളും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചകിരി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ആ ചക്കരക്കയറ് കൊണ്ട് തന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കണ്ടോ, നല്ലപോലെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വീണ്ടും ആ ചകിരിയും പോട്ടിയും മിക്സും കൂടി വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വണ്ണത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാനുള്ള സ്പേസൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഡെൻഡ്രോബിയം പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർക്കിഡ്സ് വേണമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു ഒന്നിനകത്ത് നമ്മുടെ വൺ സീഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. വൺ സീഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിപ്പം ഡെൻഡ്രോബിയം സെറ്റ് ചെയ്യാം. ഫെഡ് ലോസസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പം ഓരോ പ്ലാന്റ് വീതം സെറ്റ് ചെയ്യാണ്. ഞാനിത് പോട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. അത് ജസ്റ്റ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് പോട്ടിംഗ് ഒന്നും വേണ്ട. അതിനകത്ത് ചകിരിയുടെയോ തൊണ്ടിൻ്റെ വേറെ അതിൻ്റെ കരിക്കഷ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ പ്ലാന്റ് എടുത്തിട്ട് ഈ ഇതുപോലെ നമ്മുടെ വീട്ടിലെ തൊണ്ടിൻ്റെ പീസ് എടുക്കുക കേട്ടോ. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന തൊണ്ടിൻ്റെ പീസാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചകിരിയൊന്നും ഒരുപാട് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തൊണ്ടിങ്ങനെ കെട്ടുമ്പോൾ ഇങ്ങനെ തിരിച്ചും തിരിച്ചും നല്ലപോലെ ഇതുപോലെ വെച്ചിട്ട് ഒരിടത്ത് മുകളിൽ കൂടെയും ഒന്ന് താഴെ കൂടെ എടുത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാണ്ടോ. ഇങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിപ്പുറത്തൂടെ മുകളിൽ കൂടെയും ഇതിൻ്റെ താഴെ കൂടെയും വെച്ചിട്ട് ഇതുപോലെ വെച്ച് കണ്ടോ. ഇനി ഇവിടുന്ന് ഗ്രോത്ത് ആയിക്കോളും. അപ്പം നമ്മൾ ഇത് ഇവിടെ ഒരു സെറ്റ് ചെയ്തു. ഇതിനെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ വേറൊരു ഓർക്കിഡും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് സെറ്റ് ചെയ്യുമ്പം ഇതിന് ഓപ്പോസിറ്റായിട്ട് രീതിയിൽ സെറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പം ഒരു പ്ലാന്റിനെയും ഡിസ്റ്റർബ് ആവില്ല. അപ്പം ഞാനിതിപ്പോൾ വെച്ചിരിക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിംഗ് ആണ്. നിങ്ങൾക്ക് മെച്ചോ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മെച്ചോ പ്ലാന്റ്സ് വെക്കാം. അപ്പോൾ സീഡ്ലിംഗ് വെക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു 6-7 മാസം കഴിയും ഇതിനകത്ത് ഫ്ലവറിങ് ആവുക. എന്നുവെച്ചാൽ നല്ല ഗ്രോ ആയതിന് ശേഷം നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ സെറ്റായിട്ടാണ് ഇത് പിന്നെ ഫ്ലവർ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ സീഡ്ലിംഗ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അത് ഞാനിങ്ങനെ വെച്ച് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഓർക്കിഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്തെടുത്തൊരു ഓർക്കിഡാണ് കേട്ടോ. ഇത് നമ്മുടെ വൺ സീഡി ഓർക്കിഡാണ്. ഇപ്പോൾ കുറച്ച് ഒരാഴ്ച ആയതേ ഉള്ളൂ പ്ലാന്റ് ചെയ്തിട്ട്, ഗ്രോ ഒന്നായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ ധൃതി വെച്ച് നിൽക്കുകയാണ് കേട്ടോ. സമയം പോയി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വിഷുവൊക്കെ ആയിട്ട് സദ്യയൊക്കെ ഒരുക്കണം, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ തട്ടിക്കൂട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു. അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. ഇപ്പോൾ എനിക്കൊന്ന് കൊറോണയ്ക്കൊക്കെ മുന്നേ ആണെന്ന് തോന്നുന്നു അമ്മ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. എപ്പോഴും ധൃതിയാണ്, ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. അപ്പം മറ്റൊരു വീഡിയോയിൽ അമ്മയും കൂടി പൊക്കിക്കൊണ്ട് വരുന്നവരേക്കും ബൈ ബൈ.